കേസിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തെലങ്കാന. ഇന്ത്യയിലെ 29-ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. തലസ്ഥാനം ഹൈദരാബാദാണ്. ഇത് രൂപീകരിച്ചത് 2014 ജൂൺ 2-ാം തീയതിയാണ്. ഇവിടുത്തെ പ്രധാന ഭാഷ ആന്ധ്രാപ്രദേശിലെ പോലെ തന്നെ ആന്ധ്രയെന്ന് വിഭജിച്ചാണല്ലോ തെലങ്കാന ഉണ്ടാക്കിയത്. തെലുങ്ക് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഭാഷ. പിന്നെ ഉറുദുവൊക്കെ ഭാഷകളായിട്ട് ഉണ്ട്. പിന്നെ ഇതിവിടെയുള്ള പ്രധാന ഉത്സവമാണ് ബൊണാലു ബതുക്കമ്മ. ചോദിച്ചു കണ്ടിട്ടില്ല. പ്രധാന നദികളാണ് ആന്ധ്രാപ്രദേശിൽ തന്നെയുള്ള നദികളായിട്ടുള്ള ഗോദാവരി, കൃഷ്ണയൊക്കെ തന്നെയാണ് ഇവിടെയുള്ള പ്രധാന നദികൾ. തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദ്യം വന്നാൽ കെ ചന്ദ്രശേഖര റാവു ആണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ ചന്ദ്രബാബു നായിഡു. ഇത് ചന്ദ്രശേഖര റാവു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് TRS, തെലങ്കാന രാഷ്ട്രീയ സമിതി. ഈ അടുത്ത കാലത്ത് നടന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ TRS തന്നെയാണ് 2-ാമതും അധികാരത്തിൽ ഏറിയിട്ടുള്ളത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും കെ ചന്ദ്രശേഖര റാവു ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് TRS, തെലങ്കാന രാഷ്ട്രീയ സമിതി. തെലങ്കാനയുടെ ആദ്യ ഗവർണറാണ് ESL നരസിംഹൻ. ഇപ്പോഴത്തെ തെലങ്കാനയുടെയും ആന്ധ്രയുടെയും ഗവർണർ ഒരാൾ തന്നെയാണ് ESL നരസിംഹൻ തന്നെയാണ് തെലങ്കാനയുടെയും ആന്ധ്രയുടെയും ഗവർണർ. രാഷ്ട്രപതി നിലയം, അതായത് രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഓക്കെ, രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. പിന്നെ രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഷിംലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാറിപ്പോയത് രാഷ്ട്രപതി ഭവന് ന്യൂഡൽഹി, രാഷ്ട്രപതി നിവാസ് ഷിംല, രാഷ്ട്രപതി നിലയം അത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. വിനോബ ഭാവെ ഭൂതാൻ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് പോച്ചമ്പള്ളിയിലാണ്. ഈ പോച്ചമ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. ആചാര്യ എന്നാണ് വിനോബ ഭാവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ഭൂതാൻ പ്രസ്ഥാനം. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന വിളിപ്പേരുള്ള ഇന്ത്യൻ ഭാഷയാണ് തെലുങ്ക്. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന വിളിപ്പേരുള്ള ഇന്ത്യൻ ഭാഷയാണ് തെലുങ്ക്. ആന്ധ്രാപ്രദേശിൻ്റെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദും സെക്കന്ദരാബാദുമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദും സെക്കന്ദരാബാദുമാണ്. ഈ ഹൈദരാബാദിൻ്റെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്നൊരു തടാകമുണ്ട്. ആ തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഓക്കെ, പിന്നെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഹൈദരാബാദിൽ കൂടി ഒഴുകുന്ന നദി, ഹൈദരാബാദ് ഏത് നദിയുടെ തീരത്താണ്? മുസി നദിയുടെ തീരത്താണ് ഹൈദരാബാദ്. ഹൈദരാബാദ് മുസി നദിയുടെ തീരത്താണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉള്ള സംസ്ഥാനമാണ് തെലങ്കാന. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ ഉള്ള മാതിരി ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA തിരഞ്ഞെടുക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വെച്ചാൽ അതായത് രാജ്യസഭയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്തിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമാണല്ലോ. അതുപോലെ ഉള്ളതാണ് MLC, ലെജിസ്ലേറ്റീവ് MLCമാർ. ഇതിലുള്ള മെമ്പർമാരെ MLCമാർ എന്നാണ് അറിയപ്പെടുക. ഇങ്ങനെയുള്ള ഒരു 7 സംസ്ഥാനങ്ങളുണ്ട്. ലെജിസ്ലേറ്റീവ് MLAമാരും MLCമാരും ഉള്ള 7 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിലെ പ്രധാനപ്പെട്ട അതിലുള്ള 7 സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശിൽ MLAമാരും MLCമാരും ഉണ്ടാവും. പിന്നെ ബീഹാറിലുണ്ട്, ജമ്മുകാശ്മീരിലുണ്ട്, കർണാടകയിലുണ്ട്, മഹാരാഷ്ട്ര, തെലുങ്കാന, ഉത്തർപ്രദേശ്. ബോത്ത് MLAമാരും MLCമാരുള്ള, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമുള്ള സംസ്ഥാനങ്ങളാണ് 7 എണ്ണമുണ്ട്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജമ്മു ആൻഡ് കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന ആൻഡ് ഉത്തർപ്രദേശ്. ഹൈദരാബാദിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് പട്ടണം പണി കഴിപ്പിച്ചത് കുലി കുത്തുബ് ഷായാണ്. പട്ടണം പണി കഴിപ്പിച്ചത് കുലി കുത്തുബ് ഷായാണ്. മക്ക മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. മക്ക മസ്ജിദ്
നമുക്കറിയാം മക്ക മസ്ജിദ് മുന്നേ ഒരു സ്ഫോടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫേമസ് ആണ്. മക്ക മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അതുപോലെ തന്നെ ചാർമിനാർ പണി കഴിപ്പിച്ചത്, ചാർമിനാർ ഒരു ഹൈദരാബാദിൽ ബാധിച്ച ഒരു പ്ലേഗിൻ്റെ ഓർമ്മക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് ചാർമിനാർ. അതായത് ഇതിൻ്റെ ഒരു ഹൈദരാബാദിൻ്റെ ഒരു സൈനായിട്ട് ചാർമിനാറിനെ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, ചാർമിനാറും പണി കഴിപ്പിച്ചത് ഖുലി കുത്തുബ് ഷെയാണ്. ഹൈദരാബാദും പണി കഴിപ്പിച്ചത് ചാർമിനാറും പണി കഴിപ്പിച്ചത് ഖുലി കുത്തുബ് ഷെയാണ്. ഇനി ഏത് ചോദ്യം ചോദിച്ചാലും ഒരു ഉത്തരം എഴുതാമെന്നുള്ളൊരു സ്കീമുണ്ട്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണെന്ന് ചോദിച്ചാലും ഹൈദരാബാദാണ്. സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി ഹൈദരാബാദിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് അതും ഹൈദരാബാദാണ്. ഗൈഡഡ് മിസൈൽ നിർമ്മാണശാലയുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണ് ഗൂഗിളിൻ്റെ പുതിയ ക്യാമ്പസ് നിർമ്മിക്കുന്ന സ്ഥലം, അത് ഹൈദരാബാദാണ്. നമുക്കൊന്നുകൂടി നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, സർദാർ പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി, ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി, നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, ഇത്രയും ഇതിൻ്റെയൊക്കെ ആസ്ഥാനമായിട്ട് വരുന്നത് ഹൈദരാബാദാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൈദരാബാദിൻ്റെ എന്ന് വെച്ചാൽ തെലങ്കാനയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. തെലങ്കാനയുടെയും ആന്ധ്രയുടെയും സംയുക്ത ഹൈക്കോടതിയായിട്ട് സ്ഥിതി ചെയ്തതും ആന്ധ്രയായിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഹൈക്കോടതി അമരാവതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം തെലങ്കാനയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അതിൻ്റെ ചീഫ് ജസ്റ്റിസായിട്ട് വരുന്നത് തോട്ടത്തിൽ ബി രാധാകൃഷ്ണനാണ്. മലയാളിയായിട്ടുള്ള തോട്ടത്തിൽ ബി രാധാകൃഷ്ണനാണ്. കറണ്ട് അഫെയർ ആണ്. ഹൈദരാബാദിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം എവിടെയാണ്? അത് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയിട്ടുള്ള ഹൈദരാബാദിലെ ഉള്ളതാണ്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. പിന്നെ ഹൈദരാബാദിനെ കുറിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഹൈടെക് സിറ്റി, ഭാഗ്യനഗരം, വളകളുടെ നഗരം എന്നൊക്കെ പേരുള്ള വിളിപ്പേരുള്ള നഗരം ഏതാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഹൈദരാബാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നാട്ടുരാജ്യമായിരുന്നു. നൈസാമായിരുന്നു ഭരിച്ചിരുന്നത്. ഓക്കെ, ഈ ഹൈദരാബാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ടൈമിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചൊരു നാട്ടുരാജ്യമായിരുന്നു. അവരെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ഒരു ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നു. ഏതാണ് ആ ഓപ്പറേഷൻ എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ആ ഓപ്പറേഷനാണ് 1948 നടത്തിയ ഓപ്പറേഷൻ പോളോ. മാറിപ്പോരുത്, ഓപ്പറേഷൻ പോളോ നടത്തിയത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി നടത്തിയതായിരുന്നു ഓപ്പറേഷൻ പോളോ. പിന്നെ ചോദിച്ചു കാണാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മുസി നദി. മുസി നദി അതായത് ഹൈദരാബാദ് ഏത് നദിയുടെ തീരത്താണ്? അതുപോലെ തന്നെ ചോദിച്ചു കാണാറുണ്ട് ചാർമിനാർ ഏത് നദിയുടെ തീരത്താണ്? ചാർമിനാർ ഹൈദരാബാദിലാണല്ലോ. ഓക്കെ, ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് മുസി നദിയുടെ തീരത്താണ്. പിന്നെ തെലുങ്കാനയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ് ഡിഗ്രി തലത്തിൽ നിർബന്ധിത ജെൻഡർ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ഈ അടുത്താണ് ഡിഗ്രി തലത്തിൽ നിർബന്ധിത ജെൻഡർ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്, അത് തെലുങ്കാനയാണ്. പിന്നെ തെലുങ്കാനയെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ അംഗീകരിച്ച ഇന്ത്യയിലൊരു സംസ്ഥാനം ഏതാ എന്നുള്ള ചോദ്യമൊക്കെ കണ്ടിട്ടുണ്ട്. ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ള ഒഫീഷ്യലായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് തെലങ്കാന. നമ്മൾ ഇതിലെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെഹ്റു സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. പിന്നെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ്. പിന്നെ ഹൈദരാബാദിനെ കുറിച്ച് നോക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും ഹൈദരാബാദിലാണ്. ഓക്കെ, നെഹ്റു സുവോളജിക്കൽ പാർക്ക്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്,
പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, ഇവ മൂന്നും ഹൈദരാബാദിലാണ്. പിന്നെ ചോദിച്ചു കാണാറുള്ളതാണ് ഡാമുകളെ കുറിച്ചുള്ള ചോദ്യം, അല്ലെ താപ വൈദ്യുത നിലയങ്ങൾ, വൈദ്യുത നിലയങ്ങളെ കുറിച്ചുള്ളൊക്കെ ചോദ്യം. അതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോത്തഗുഡം, രാമഗുഡം എന്നീ താപ വൈദ്യുത നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോത്തഗുഡം, രാമഗുഡം എന്നീ താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. ഇത്രയൊക്കെയാണ് തെലങ്കാനയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.